ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ മിസ് ചെയ്യുന്നുണ്ട് എന്താ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാലേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ട് ലാലേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്നോട്, സെലിബ്രിറ്റി ആയിട്ടാണല്ലോ പോകുന്നത്. അതിൽ തന്നെ കേട്ടപ്പോ സന്തോഷം. ഇല്ല ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ആഗ്രഹം വീടാണ്, അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിലേക്ക് കയറിയത്. അപ്പൊ വീട് എന്നൊരു മോഹം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഒരിക്കലല്ല കപ്പടിക്കണം എന്നുള്ള മോഹമായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്റെ മോഹമല്ലല്ലോ. പോട്ടെ, ഞാൻ വീടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടാലും സന്തോഷം. ഇന്ന് മുതൽ സെലിബ്രിറ്റി ആണ്. പറയുമ്പോ എനിക്ക് ചിരി വരുന്നു. അല്ല സീരിയസ്ലി, അത്രയ്ക്ക് ഫാൻസ് ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ അല്ല, കുറെ അവരൊക്കെ എയർപോർട്ടിൽ വന്ന് സന്തോഷം, അവരെ കാണുമ്പോൾ മോളെ നീ നന്നായി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ അത് അവരുടെ സപ്പോർട്ട് മതി. ഇപ്പൊ ഇത്ര നേരം ഞാൻ എത്തില്ല, 57 ദിവസം ആയില്ലെങ്കിൽ ഇത്ര ദിവസം പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സത്യം, സായിച്ചയുടെ പുത്താണ്. പിന്നെ ഒന്നും എന്താ പറയാ, ആള് പൊളിയാ, എന്നുണ്ടാവും ജിൻഡോ ചേട്ടൻ. അതെന്നും മനസ്സിലുണ്ടാവും എല്ലാവരും. അവിടുത്തെ ഇപ്പൊ 25 പേരുണ്ടായിരുന്നല്ലോ, ഇപ്പൊ പിന്നെ വെട്ടിക്കുറഞ്ഞ് വെട്ടിക്കുറഞ്ഞ് 10 പേരായല്ലോ. എല്ലാവരും മനസ്സിലാവും, ഉറപ്പായിട്ടുണ്ടാവും. ഒന്നും കണ്ടിട്ടില്ലേ, ഒക്കെ വീട്ടിൽ പോയിരുന്ന സമാധാനത്തിൽ ഇനി കാണണം. പോട്ടെ, ഞാൻ ലാലും ഞാൻ ഇനിയാണ് വണ്ടി കിട്ടണ്ട. ഞാൻ കുറച്ച് ഞങ്ങളൊക്കെ പോട്ടെ. അപ്പൊ എല്ലാവരും സന്തോഷം, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോടെ. ഞാൻ കളിച്ച രീതി അത് കാരണം നിങ്ങളുടെ സപ്പോർട്ടിലോട് ഞാൻ ഇവിടെ വരത്തില്ലേ. അത് മതി, അത്രേ ഉള്ളു, അത്രേ, അത് തന്നെ സന്തോഷം. പിന്നെ അല്ല പൊളിക്കാം, നിങ്ങളുടെ സപ്പോർട്ട് ഇനി വേണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. Thank you.